തിരുമനസ് വല്ലാത്ത സങ്കടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. അതാ കടന്നു വന്നത്. എല്ലാ ദുഃഖങ്ങളെയും വായിക്കുന്ന നാദമാണ് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. വഴിവേലും നട്ടുവൻ, ഇത് അതിവിശിഷ്ടമാണല്ലോ. എങ്കിൽ നാം അതൊന്ന് കേൾക്കട്ടെ. മനസ്സിലെ മഴമേയുന്ന അലിഞ്ഞു പോകുമോ എന്ന് നോക്കട്ടെ. തഞ്ചാവൂരിന്റെ മുത്തു തന്നെ. എന്താകർഷകമായ നാദമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയത്. എല്ലാ സങ്കടങ്ങളും കഴുകിക്കളയുന്ന നാദ ഭംഗി. ഇനിമേൽ തിരുവിതാംകൂറിലെ എല്ലാ സംഗീത കച്ചേരിക്കും അകമ്പടിയായി വയലിൻ ഉണ്ടാകും. നമ്മുടെ രാജസദസ്സിലെ ആസ്ഥാന വിദ്വാനായി പ്രതിമാസം 100 രൂപ വേതനത്തിൽ വടിവേലു നട്ടുവനെ നാം നിയമിക്കുന്നതായി കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഉത്തരവ്. നട്ടുവന്റെ താമസത്തിനായി ആരിശാലയിൽ ഒരു മന്ദിരം പണി കഴിപ്പിച്ച് കൊടുക്കുവാനും നാം കൽപ്പിക്കുന്നു. ഉത്തരവ് പോലെ. കലാകാരന്മാർക്കങ്ങ് സ്വാതി തിരുനാളല്ല, ഭാഗ്യ തിരുനാൾ. ചലന്മണിക്കും
എന്നാണല്ലോ പ്രശസ്തി. തിരുവയ്യാറിൽ ത്യാഗരാജ സ്വാമികളെ ഇത് പാടി കീഴടക്കിയ കഥയും നാം കേട്ടിരിക്കുന്നു. നാം എന്താ സമ്മാനമായി നൽകുക? ദാ ഇതിരിക്കട്ടെ ഈ രത്നമോതിരം. ആരൊക്കെയാ നമ്മുടെ ഈ സഭയിലുള്ളത്? കോകിലകണ്ഠൻ മേരുസ്വാമി, ഇരീപൻ തമ്പി, നട്ടുവൻ വടിവേൽ, നിങ്ങളൊക്കെയാണ് ഈ
യഥാർത്ഥ രാജാക്കന്മാർ. നിങ്ങളുടെ മുന്നിൽ ഞാൻ വെറും പ്രജ മാത്രം. പ്രസിഡന്റ് കല്ലൻ എന്ന സായിപ്പും അദ്ദേഹത്തിന്റെ ആശ്രിതനായ കൃഷ്ണരായരും ദിവാൻ പദത്തിനു വേണ്ടി നടത്തുന്ന കുടില തന്ത്രങ്ങൾ സ്വാമി തിരുനാളിനെ തികച്ചും നിരാശനാക്കി. തന്റെ ഗുരുനാഥൻ കൂടിയായ സുബ്ബരായരെ അപമാനിച്ച് ദിവാൻ പദത്തിൽ നിന്ന് പുറത്താക്കിയത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. കലാപ്രോത്സാഹനത്തിന്റെ പേരിൽ ഇതാണ്.